ഹലോ ഗൈസ് ക്വാളിറ്റി ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം ക്ഷമിക്കുക ഒരു നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതിൽ ഒരല്പം ഡിലേ സംഭവിച്ചിട്ടുണ്ട് അതിനാദ്യമേ തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് എങ്കിലും ഇന്നൊരു നല്ലൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇത് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് മാറുമെന്ന് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള 1000ഓ 1500ഓ ലിറ്റർ ടാങ്കുകളിൽ നമ്മൾ ഒരു ഫുൾ ടാങ്ക് വെള്ളം നിറച്ചിടുകയാണ് എന്നാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ ടാങ്കിൻ്റെ വെള്ളം മുഴുവൻ കാലിയാകുന്നു എന്നാൽ നമ്മൾ അത് ഉപയോഗിച്ചിട്ടുമില്ല എങ്കിൽ ഈ വെള്ളം എവിടെ പോയതായിരിക്കാം എവിടെയോ ലീക്കായി പോയി എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം എങ്കിൽ അത് എവിടെയാണ് ലീക്കായി പോയത് അത് എങ്ങനെ പോയി ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഇടയിൽ നമുക്ക് ഒരു ഉത്തരം കണ്ടെത്തേണ്ടി വരും ഇതിനെ നമ്മൾ ഒരു കേസ് അന്വേഷണമായിട്ട് ഏറ്റെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ് നമ്മൾ തേടി എവിടെയോ എന്തോ തെളിവുകൾ കാത്തിരിപ്പുണ്ട് അത് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ അടുത്ത ദൗത്യം അതിനു വേണ്ടിയിട്ട് നമ്മുടെ കേസ് അന്വേഷണം നമുക്ക് 10 ഘട്ടങ്ങളായി തരംതിരിക്കാം അതിൽ ഒന്നാമത്തെ ഘട്ടം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീടുകളിലെ മുഴുവൻ ടാപ്പുകളും ആംഗിൾ കോക്ക് ഉൾപ്പെടെ ഉള്ളവ നാം പരിശോധിക്കുക അതിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഒന്നാമത്തെ ഘട്ടം അടുത്തതായി രണ്ടാമത്തേത് നമ്മുടെ വീടിലെ ഫ്ലഷ് ടാങ്ക് ക്ലോസറ്റ് വഴി ലീക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുക അടുത്ത് മൂന്നാമത്തെ ഘട്ടം വീട്ടിലെ വാഷ് ബേസിൻ സിങ്ക് എന്നിവ പരിശോധിച്ച് അതിൻ്റെ ടാപ്പോ അതിൻ്റെ അടിയിൽ ഘടിപ്പിച്ചിട്ടുള്ള ആംഗിൾ വാൾവ് വഴിയോ ലീക്കായി വെള്ളം പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാം അത് കഴിഞ്ഞ് അടുത്തതായി നാലാമതായി വീട്ടിലെ മുഴുവൻ ടാപ്പുകൾ ആംഗിൾ വാൾവ് പില്ലർ കോക്ക് മുഴുവനും അടച്ചു വെച്ച ശേഷം മെയിൻ വാൾവ് തുറന്നുകൊണ്ട് അതിനോട് ചെവി ചേർത്ത് വെച്ച് വെള്ളത്തിൻ്റെ ചലനം നിരീക്ഷിക്കുക അഞ്ചാമതായിട്ട് നാം നോക്കേണ്ടത് വീടിന് ചുറ്റുമുള്ള ഇൻ്റർലോക്ക് സിമൻ്റ് തറ കോൺക്രീറ്റ് തറ അതോടൊപ്പം ബാത്റൂം ചുമരുകൾ ഇവ നിരീക്ഷിക്കുക അതോടൊപ്പം ഇത് താഴ്ന്നു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇവിടെയൊക്കെ നനവുണ്ടോ എന്ന് പരിശോധിക്കുക ആറാമത് നാം ശ്രദ്ധിക്കേണ്ടത് വീടിന് ചുറ്റും ആൽമരം തെങ്ങ് പ്ലാവ് തുടങ്ങി വേരോട്ടം കൂടുതലുള്ള മരങ്ങളുണ്ടെങ്കിൽ അവയുടെ വേരുകൾ ഇറങ്ങി പൈപ്പ് പൊട്ടിയിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കുക ഏഴാമതായിട്ട് നാം ചെയ്യേണ്ടത് മുഴുവൻ ടാപ്പുകളും അടച്ച ശേഷം മെയിൻ വാൾവ് തുറന്നു വെച്ചുകൊണ്ട് അതിൻ്റെ താഴെയായിട്ട് വരുന്ന ടി ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം സ്റ്റോപ്പറിട്ട് ക്ലോസ് ചെയ്ത ശേഷം മറുഭാഗവും മറുഭാഗം സ്റ്റോപ്പറിട്ട ശേഷം ഓപ്പോസിറ്റ് ഭാഗവും പരിശോധിക്കുക ടാങ്കിന് പൊട്ടലുണ്ടോ എന്ന് പരിശോധിക്കുക ഒപ്പം ടാങ്ക് കണക്ടർ വഴി വെള്ളം ലീക്കാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അതിനുശേഷം നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ടാങ്കിൻ്റെ ഔട്ടർ ലൈൻ വഴി ഔട്ടർ ലൈനുമായിട്ട് പൈപ്പ് കണക്ഷൻ ലൈൻ പൈപ്പ് വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷൻ വല്ലതും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കുക ഈ ലൈൻ കണക്ഷൻ വഴി റിവേഴ്സ് വെള്ളം ലൈനിലോട്ട് പോകാനുള്ള സാധ്യത ഉള്ളതിനാലാണ് ഈ ഒരു പരിശോധന കൂടി നാം നടത്തേണ്ടതുണ്ട് കരിങ്കൽ പാളികൾക്കിടയിലൂടെ പൈപ്പ് കണക്ഷൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ പാളികളിൽ തട്ടി പൈപ്പ് ലൈൻ പൊട്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന നാം നടത്തുക അപ്പോൾ ഗൈസ് ഈ പറഞ്ഞ 10 കാര്യങ്ങളിൽ നാം ഒരു അന്വേഷണം നടത്തുക ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടേണ്ട തെളിവുകൾ അവശേഷിക്കുന്നുണ്ടാകാം അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് ആയതിനാൽ ഇത് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു വച്ചിരിക്കുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ഈ നമ്മുടെ ഈ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി